നിന്നെ ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് പോവാനല്ല എന്റെ ഉദ്ദേശം. ഈ കുടുംബത്തിന് ഇനി ഈശ്വര മഠത്തിന്റെ തണലുണ്ടാവും. മറ്റൊരു കുടുംബത്തിന്റെ തുണയല്ല, എന്റെ തണല ഈ കുടുംബത്തിന് ആവശ്യം. കല്യാണം അതിനൊരു ബാധ്യതയാവും. ജീവയ്ക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയ കാര്യം അമ്മ മറന്നേക്ക്. നീയും കണ്ണനും തമ്മിൽ ഒരുമിക്കണം എന്നുള്ളത് വെറും നിസ്സാരമായ എന്റെ തീരുമാനമല്ല, ദൈവ നിശ്ചയം. ആ ശക്തി വിചാരിച്ചാൽ നിങ്ങളുടെ വിവാഹം നടക്കും. മുഹൂർത്തം കുറിക്കാൻ ഇറങ്ങിയതാ ഞാൻ, പക്ഷേ ഇന്നിനി അതിന് പോകുന്നില്ല. നിന്റെ പരിപൂർണ സമ്മതം വാങ്ങിയിട്ട് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകും. അധികം വൈകാതെ നീ അതിന് തയ്യാറാകുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. ഈ കാണുന്ന വസ്തു മുഴുവൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇത് മാത്രമല്ല സാർ, ഇതിനപ്പുറത്തൊരു കൂത്തമ്പലം കൂടിയുണ്ട്. അതാണ് പ്രധാന ബിൽഡിംഗ് അല്ലേ? അതെ സാർ, അതെ. ഇതാണ് സാർ സർവേ നമ്പർ. ആ ഞങ്ങള് റവന്യൂ റിക്കവറിക്ക് വന്നതാ. നോട്ടീസ് പീരീഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ജപ്തി അല്ലാതെ മറ്റു മാർഗമില്ല. എന്താ മോളെ? കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം, വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കും. എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിയമപ്രകാരമുള്ള എല്ലാ മുന്നറിയിപ്പുകളും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം പ്ലീസ്. എന്ത് ഡ്യൂട്ടി ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയുന്നേ? ടീച്ചർക്ക് ഓർമ്മയില്ലേ, സഹകരണ ബാങ്കിൽ നിന്ന് ടീച്ചറുടെ അച്ഛൻ പണ്ട് ഒരു ലോൺ എടുത്തിരുന്നു. വർഷങ്ങളായി പുതുക്കി പുതുക്കി 10-70 ലക്ഷം രൂപ കുടിശ്ശികയായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. കടമെടുത്തിട്ട് ഞങ്ങൾ വിദേശത്തേക്ക് ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. ലോൺ എമൗണ്ടിനേക്കാൾ 10 മടങ്ങ് വിലയുള്ള ഭൂമിയാണ് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേസ് കോടതിയിൽ ഞാൻ കണ്ടോളാം. ഈ കേസ് കോടതിയിൽ ഇനി നിലനിൽക്കില്ലോട്ടി, അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ ജപ്തി പൂർത്തിയായ പോലും ബാങ്കിന് വിൽക്കാൻ പറ്റാത്തൊരു വസ്തുവാ നിങ്ങൾ പണയം വെച്ചിരിക്കുന്നത്. കോടതി പോയാ ബാങ്കിനെ വഞ്ചിച്ചതിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സമ്മതിക്കില്ല. ജപ്തി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ മോളെ, ഇതെവിടുത്തെ ന്യായം ഇത്? സമ്മതിക്കരുത്. ഇല്ല, നമ്മുടെ പൈതൃകല്ലേ ഇത്? 100 വർഷങ്ങൾക്ക് മുൻപ് പൊന്നിത്തമ്പുരാൻ തന്ന മണ്ണാ ഇത്. അങ്ങനെ വിട്ടുകൊടുത്ത പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സോറി സർ, അമ്മക്ക് ഈ മെമ്മറി ലോസിന്റെ പ്രശ്നമുള്ളതാ. തഹസീൽദാർ എന്നുള്ള നിലയിൽ സർക്കാർ ഉത്തരവ് അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. പിന്നെ എന്റെ ഒരു അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്കൊരു 7 ദിവസം കൂടി സാവകാശം തരാം. അതിനുള്ളിൽ ഒഴിഞ്ഞു തരണം പ്ലീസ്. അവര് പോയി മോളെ, നീ അകത്തേക്ക് വാ. എന്താണോ അച്ഛ ഇങ്ങനെയൊക്കെ? ഒരു കുഴപ്പമില്ല, വാ. നീ എന്നോട് പറഞ്ഞ ആ വലിയ കുറവ് ഇതായിരുന്നല്ലേ? ഈ പ്രശ്നത്തില നീ ഈ കുടുംബത്തിന് തണലാകേണ്ടതെന്ന് എനിക്ക് ബോധ്യമായി മോളെ. നിന്റെ ഈ പ്രശ്നം മുകളിലിരിക്കുന്ന ആ ശക്തി തന്നെ പരിഹരിക്കട്ടെ. അച്ചമ്മേ ഇറങ്ങട്ടെ മോളെ.
അച്ഛമേന്ദ്ര എന്നോട് വരാൻ പറഞ്ഞു. കണ്ണന്റെ വിവാഹത്തിന് ചില തടസ്സങ്ങൾ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് സിദ്ധു. അറിയാം അച്ഛമ്മേ, കലാക്ഷേത്രയിലെ സാമ്പത്തിക പ്രശ്നങ്ങളല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അത് പിന്നെ അവിടുത്തെ ഒരു കുട്ടി നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ അറിഞ്ഞതാ. അവരുടെ സാമ്പത്തിക ബാധ്യത നമുക്ക് ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. എന്ന് വെച്ചാ? അത് തന്നെ, അവരുടെ മുഴുവൻ ബാധ്യതകളും നമ്മൾ ഏറ്റെടുക്കുന്നു. എന്നാലോ? അത് അങ്ങനെയായാ കാവ്യ വിവാഹത്തിന് സമ്മതിക്കോ? ബാങ്കിലെ ലോണാ വിവാഹത്തിന് സമ്മതിക്കാൻ അവക്കുള്ള ഏക തടസ്സമെന്നാ ഞാൻ മനസ്സിലാക്കിയത്. അത് നമ്മൾ കല്യാണത്തിന് മുമ്പ് ക്ലോസ് ചെയ്യും, അതും എത്രയും പെട്ടെന്ന്. ബാങ്ക് ജപ്തി നടപടികളൊക്കെ നീങ്ങിക്കഴിഞ്ഞെന്നാ ഞാൻ മനസ്സിലാക്കിയത്. ജപ്തി നടപടികളിലേക്ക് കടന്നോ? അതേടാ, എന്റെ കൺമുൻപിൽ വെച്ച തഹസീൽദാര് അവരോട് 7 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് നിസ്സാരമായൊരു തുകയാ, അതങ്ങ് തീർത്താൽ കാവ്യയ്ക്ക് പിന്നെ കല്യാണത്തിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. ശരി തന്നെ, പക്ഷേ കല്യാണത്തിന് ആ കുട്ടിയുടെ സമ്മതം വാങ്ങാതെ ലോൺ ക്ലോസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവില്ലേ? ഏട്ടന്റെ കല്യാണം നടക്കരുതെന്നാണോ സിദ്ധു ആഗ്രഹിക്കുന്നത്? അതോ ഏട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല എന്ന് അവള് സിദ്ധുവിനോട് പറഞ്ഞോ? എന്നല്ല ഞാൻ പറഞ്ഞത്, കല്യാണം നടക്കണം. കാവ്യ നല്ല കുട്ടിയാ, ജീവിക്ക് ചേരും. അവളെത്ര നല്ല കുട്ടിയാണെങ്കിലേ അച്ഛമ്മ പറഞ്ഞതിന് എന്തിനാ തടസ്സം നിൽക്കുന്നത്? ലെറ്റ് ഹർ ക്ലോസ് എ ലോൺ. ഞാനൊരു തടസ്സം പറഞ്ഞതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ വേണ്ട. പണം കൊടുക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല. എങ്കിൽ നാളെ തന്നെ നമുക്ക് ബാങ്കിലേക്ക് പോവാം. ലോൺ ക്ലോസ് ചെയ്ത് അവർ ആധാരം തിരിച്ചെടുക്കുന്നതുവരെ നീയും എന്റെ ഒപ്പം ഉണ്ടാകണം. ശരി അച്ഛമ്മേ. നിന്നെ കണ്ടിട്ട് അവക്കൊന്നും വലിയ ഉത്സാഹമൊന്നും ഇല്ലല്ലോ. ഡാ, രണ്ടാളും കൂടി പിണങ്ങിയോ? പിണങ്ങി കാണും. അതാ അവിടെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിന്നോട് മെക്കിട്ട് കയറുന്നു. മഹാകള്ളനാ സിദ്ധു. ഒന്നും അറിയാത്ത മട്ടിൽ അച്ഛമ്മയുടെ മുമ്പിൽ എത്ര വിദഗ്ധമായിട്ട് അവൻ അഭിനയിക്കുന്നത്. കാവ്യ നല്ല കുട്ടിയാണത്രേ, ഏട്ടന് ചേരുമെന്ന്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചോണ്ട് അവൻ ഇതൊക്കെ പറയുന്നത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ, നിനക്കല്ലേ വിശ്വാസമില്ലാത്തത്? ഈശ്വരമഠത്തിലെ പണം കൊണ്ട് കാവ്യയുടെ കടം തീർത്തിട്ട് അവളുമായിട്ട് മുങ്ങാനാവും സിദ്ധുവിന്റെ പ്ലാൻ. ഏട്ടനെ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നാ അവള് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. എന്നെ കളഞ്ഞേക്കാൻ സിദ്ധുവിനോട് അവള് പറഞ്ഞു. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക് മോളെ. നിനക്ക് ചേരുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുന്ന കാര്യം അമ്മ ഏറ്റു. അതിനു വേണ്ടിയായിരുന്നെങ്കിലേ ഓർമ്മ വെച്ച കാലം മുതൽ അവൻ എന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ പറകെ നടക്കണമായിരുന്നോ? ഇനി ആ സ്ഥാനത്ത് മറ്റൊരാളില്ല. പക്ഷേ അവന് നിന്നോട് അങ്ങനെ തോന്നണ്ടേ മോളെ? എന്നോട് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നെങ്കിൽ സിദ്ധുവിന് അത് പറയേണ്ടത് ഇപ്പോഴല്ല. 2 വർഷം മുമ്പ് എന്റെ സ്നേഹം ഏട്ടൻ വഴി ഞാൻ അവനെ അറിയിച്ച സമയത്ത് പറയണോ? അന്ന് അവൻ ചീവയുടെ പണവും കമ്പനിയുടെ സ്ഥാനമാനങ്ങളും മാത്രമേ ആഗ്രഹിച്ചു കാണൂ. ആവശ്യത്തിന് സമ്പാദിച്ചു കഴിഞ്ഞപ്പോഴാവും നീ അവന് ചേരില്ലെന്ന് അവന് തോന്നി തുടങ്ങിയത്. ഇനി അങ്ങനെ തോന്നണ്ട. എന്റെ കൂടെ അല്ലാതെ മറ്റൊരു പെണ്ണിനൊപ്പം അവൻ ജീവിക്കണ്ട. ഇതെന്റെ തീരുമാനോ? പരസ്പരം ഇഷ്ടമായ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്നതിനെ നിനക്ക് എങ്ങനെ തടയാൻ കഴിയും? എനിക്ക് കഴിയും. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, ആരെയൊക്കെ ബലി കൊടുത്തിട്ടാണെങ്കിലും സിദ്ധുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിനു വേണ്ടി ഞാൻ എന്തിനും മടിക്കില്ല. എന്താ നിന്റെ ഉദ്ദേശം? സിദ്ധുവിന്റെ കാമുകി, ഏട്ടന് വേണ്ടി അച്ഛമ്മ കണ്ടെത്തിയ വധു, കാവ്യ, അവൾ ഇനി ഈ ലോകത്ത് വേണ്ട. തീർത്ത് കളയും ഞാൻ.
പേഴ്സ് എടുത്ത് കേട്ടവന്റെ ദേഹത്തോടെ. എന്താ, എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല മോളെ. നിനക്കെന്തെങ്കിലും പറ്റിയോ? കൈ ചെറുതായിട്ട് മുറിഞ്ഞു. ഇടിച്ച വണ്ടിയുടെ നമ്പറും നോട്ട് ചെയ്യാൻ പറ്റില്ല മോളെ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. മനസ്സിലാവുന്ന ഭാഷയെ പറ. മനസ്സിലാവില്ല, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അതിന് ശ്രമിക്കുന്നതിന് ഭേദം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നേ. ഇനി എന്നെ നിങ്ങൾ ആരും കാണില്ല. തീർത്തു തരാ ഞാൻ മോളെ, ഇന്നത്തോടെ എന്നെ തന്നെ തീർത്തു തരാ ഞാൻ. ശിവാനി, 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 വാതിൽ തുറക്ക്. വെറുതെ അവിവേകം കാണിക്കില്ലേ മോളെ, വാതിൽ തുറക്ക്. എന്താ ചെറിയ പ്രശ്നം? ശിവാനിയുടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടല്ലോ, എന്താ പ്രശ്നം? എന്താ അവൾക്ക് പറ്റിയത്? എനിക്കൊന്നും അറിയില്ല മോനെ. നിലവിളിച്ചോണ്ട് എന്റെ മോള് കേറി വന്നത് എന്തൊക്കെയായിരുന്നു ചോദിച്ചപ്പോ ഇനി ജീവിക്കുന്നില്ല, ചാവാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കഥ കണിച്ചു. വിളിച്ചിട്ട് തുറക്കുന്നുമില്ല മോളെ. ശിവാനി, ശിവാനി, കഥ തുറക്കാം. ഏട്ടനാ പറയുന്ന കഥ തുറക്കാൻ. വാതിൽ തുറക്ക മോളെ. മോളെ, അമ്മ പറയുന്നൊന്ന് കേൾക്ക്. ശിവാനി, ഒരുപാട് ബോൾഡാണ് എന്റെ അനിയത്തി കുട്ടിയെന്ന് ഈ ഏട്ടൻ കരുതിയത്. എന്നിട്ടും ഇത്രയും സില്ലിയായിട്ട് പെരുമാറാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? പുറമേന്ന് നോക്കുമ്പോ മറ്റുള്ളവരുടെ ജീവിതം എല്ലാവർക്കും സില്ലിയായിട്ട് തോന്നും.
പക്ഷെ അനുഭവിക്കുന്നവർക്ക് അങ്ങനെ അല്ലല്ലോ. അതിന് മാത്രം എന്താ എന്റെ കുട്ടി അനുഭവിച്ചത്? പറമോളെ, സിദ്ധുവിന് എന്നെ ഇഷ്ടമല്ല ഏട്ടാ. അവന് വേറെ അഫയർ ഉണ്ട്. അവൻ എന്നെ വേണ്ടെങ്കിൽ ഇനി എനിക്കും എന്നെ വേണ്ടെന്ന് വെക്കാനേ മാർഗമുള്ളൂ. ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞത്? ഒക്കെ മോളുടെ തെറ്റിദ്ധാരണയാ. സിദ്ധുവിന് മോളെന്ന് വെച്ചാ ജീവന, എനിക്കറിയാലോ. ഒന്നുമല്ല, അവന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടത്. എന്നെ ഇഷ്ടമല്ലെന്ന്, മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന്. നീ കേട്ടോ, സത്യം ഞാൻ മാത്രം അവസാനം മണ്ടിയായി. ഈശ്വരമഠത്തിലെ ശിവാനിക്കുട്ടിയെ മണ്ടിയാക്കാൻ മാത്രം മാനേജർ സിദ്ധാർത്ഥൻ വളർന്നിട്ടില്ല മോളെ. ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. നിന്നെയാണ് അവന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണെന്ന് പലതവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അവൻ എതിർത്തിട്ടില്ല. ഇനിയിപ്പൊ നീ പറയുന്നത് സത്യമാണെങ്കിൽ അവൻ എന്നെയും കൂടിയാ മണ്ടനാക്കിയത്. പക്ഷേ അത് അവന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഞാൻ പറഞ്ഞത് തന്നെ സിദ്ധാർത്ഥ ഏട്ടനോട് പറയാൻ പോകുന്നതെങ്കിലും ഏട്ടൻ പിന്നെ എന്ത് ചെയ്യും? എങ്കിൽ ഇന്നേക്ക് 7 നാളുകൾക്കുള്ളിൽ നിന്റെ വിവാഹം ഏട്ടൻ നടത്തിയിരിക്കും. അവനേക്കാൾ സമ്പത്തുള്ള, സൗന്ദര്യമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരാളുമായി. അങ്ങനെ നിന്നെ വിട്ടിയാക്കാൻ ഈ ഏട്ടൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനമായിട്ട്? അതിലും ഭേദം മരണമല്ലേ? അങ്ങനൊരു വിവാഹത്തിന് ഏട്ടൻ തയ്യാറെടുക്കണ്ട. അതിന് തല കുനിച്ചു തരാൻ ഈ ശിവാനി ഉണ്ടാവില്ല. സത്യം. അത് നിന്റെ ഇപ്പോഴത്തെ സങ്കടം കൂടെ തോന്നുന്നത്. അവൻ നിന്നെ തോൽപ്പിക്കാനാണ് നോക്കിയതെങ്കിൽ അവന് മുന്നിൽ നീ ജീവിതം കൊണ്ടാ ജയിച്ചു കാണിക്കേണ്ടത്. എനിക്കറിയുന്ന ശിവാനി അത്രയ്ക്ക് തൊട്ടാപാടിയൊന്നുമല്ല. അവളെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാനും ആവില്ല. ഏട്ടന്റെ പഴയ ശിവാനി ഇപ്പൊ ഇല്ല. അവള് മരിച്ചുപോയി. ഒരേട്ടനോട് എങ്ങനെ അത് പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് പറ്റി മോളെ, എന്തായാലും നീ പറ. എന്താ കാര്യം പറയാൻ? ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും യോഗ്യനായ രാജകുമാരനെ തന്നെ ഏട്ടൻ എനിക്ക് വേണ്ടി കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഏട്ടൻ എന്നെ വെറുക്കരുത്. നീ പറയും മോളെ. സിദ്ധു കളങ്കപ്പെടുത്തിയ ഈ ശരീരവുമായി ഏട്ടൻ കാണിച്ചിരുന്ന ഒരാളുടെ മുൻപിൽ താലിക്ക് തല കുനിക്ക എനിക്ക് പറ്റില്ല ഏട്ടാ. ഏട്ടൻ എന്നോട് പൊറുക്കണം. ജപ്തി നടപടികളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ അയ്യർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി ഒന്ന് കേൾക്കാം. കോടതി വഴി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ജപ്തിക്ക് വന്ന ഉദ്യോഗസ്ഥര് പറഞ്ഞത്? ഇനിയിപ്പൊ പണം അടച്ചു തീർക്കാൻ മാത്രമേ ഉള്ള ഒരു വഴിയെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ ഡെസ്പായാൽ എങ്ങനെയാ? ധൈര്യമായിട്ടിരിക്ക, ഞാൻ പോയിട്ട് വരാം.
കൈ നീട്ടു. എന്തിനാ? അതൊക്കെ പറയാം. ആദ്യം രണ്ട് കൈ നീട്ടു. ഈശ്വര മഠത്തിലെ പുതിയ മരുമകൾക്ക് ഈ അച്ഛമ്മയുടെ ആദ്യത്തെ സമ്മാനം. എന്താ ഇത്? നിന്റെ കയ്യിലിരിക്കല്ലേ, തുറന്നു നോക്കിക്കൂടെ? എന്താ മോളെ അത്? ഇതിപ്പോ നമ്മുടെ ലോണെല്ലാം അടച്ചു തീർത്തെന്നുള്ളതിന്റെ രസീത്. ഈ ബാധ്യതയ കല്യാണം കഴിക്കാൻ കാവ്യമോൾക്കുള്ള തടസ്സമെന്ന് മനസ്സിലായതുകൊണ്ട് ലോൺ ഞാൻ അടച്ചു തീർത്തു. പ്രണയത്തിന്റെ അതിമധുരം വിളമ്പാൻ തട്ടത്തിൽ മറയത്തെ സുന്ദരിയും അപ്രപാളിയിൽ സൗഹൃദത്തിന്റെ മലർവാടി കൂട്ടുതീർത്ത അജു വർഗീസും അമ്പരപ്പിക്കുന്ന കഥാമുഹൂർത്തങ്ങളിൽ ഒന്നിക്കുമ്പോൾ ഈ പരമ്പര ഇനി വരും നാളുകളിൽ ഉദ്വേഗഭരിതമായ കഥാസന്ദർഭങ്ങളിലേക്ക്.